Come on!
കാലമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ ഷോയിബിനെ സി പി എമ്മിന്റെ കാവലികർ കൊന്നുതള്ളിയപ്പോൾ കൃത്യം ഒരു വർഷത്തിന് ശേഷം രമേഷിനെയും ശരത് ലാലിനെയും അവർ തന്നെ കൊല്ലുകയുണ്ടായി. ഈ ദിവസം എസ് ഡി പി എയുടെ കാവാലികര് നമ്മുടെ പ്രിയ നേതാവിനെ കൊന്നപ്പോൾ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഹനത്തിൻ്റെ പാതയിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്നത്. ആ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും പോരാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ മുന്നിലിനെ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്കറിയാം എതിർ പാർട്ടിക്കാരനായാലും നമ്മളെ വേദനിപ്പിച്ച ഒരു കൊലപാതകം ഉണ്ടായിരുന്നു അന്ന് മഹാരാജാ കോളേജിലെ അഭിമന്യുവിന്റെ വധം. അഭിമന്യുവിനെ കൊന്നതാരാണ്? ഈ എസ് ഡി പി ക്കാർ തന്നെ അഭിമന്യുവിനെ ഇല്ലാതാക്കിയപ്പോൾ അതിന് ഒത്താശ ചെയ്ത് കൊടുത്തത് ഈ സംസ്ഥാന ഭരിക്കുന്ന സി പി എമ്മിന്റെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള സി പി എം ഭരണമല്ലേ? അവർ ഈ നാട് മുഴുവൻ നടന്ന് പിരിച്ചു. ആ പിരിച്ച കാശിനെ ചെറിയ ചെറിയ തുക മാത്രം അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ സുഖലോലിപതത്തിനായി സി പി എം പാർട്ടിയുടെ ഗുണത്തിന് മാത്രമായുള്ള ആ ഫണ്ട് വിനിയോഗിക്കാനുണ്ടായത്. ഞാൻ ചോദിക്കുകയാണ്, ഇതുവരെ ഒരു വർഷത്തോളമായില്ലേ അവരവിടെ സ്തൂപം ഉണ്ടാക്കാൻ പോകുന്നു, അവരവരുടെ പാർട്ടി ഓഫീസ് പണിയാൻ പോകുന്നു. എസ് ഡി പി ക്കാരായ കാബാലികരെ തിരിച്ചറിഞ്ഞിട്ട് പോലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് ഒരു ചെറുവിരൽ പോലും അണിക്കില്ല. അതിന്റെ ഫലിത ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. എസ് ഡി പി ഐക്ക് ഒത്താശ ചെയ്ത് കൊടുത്ത് നമ്മുടെ സമൂഹത്തിൽ അഴിഞ്ഞാടാൻ അവസരം കൊടുത്ത ഈ സംസ്ഥാന ഗവൺമെന്റാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. ഇനിയും കൈകെട്ടി നോക്കി നിൽക്കാൻ ഇന്ത്യൻ നാഷണൽ യൂത്ത് കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇത്തരമൊരു പരിപാടി ഉണ്ടായാൽ ഇനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നേരെ കൈയൊഴിഞ്ഞാൽ ആ കൈ വെട്ടാനായി യൂത്ത് കോൺഗ്രസ് തയ്യാറാവണം. അതിന് ഈ ജനത മുഴുവൻ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം യൂത്ത് കോൺഗ്രസിനൊപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സമരത്തിന് സംസാരിക്കുന്നവരാണ് ദേശീയ കോൺഗ്രസ്.
കെ നൗഷാദ് ഉന്നപ്രദേശത്തെ ജനകീയനായ നമ്മുടെ യൂത്ത് പ്രസിഡന്റ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ കാലഘട്ടത്തിൽ എസ് ഡി പിയുടെ ശക്തി കേന്ദ്രമായ അവരുടെ വർഗീയ അജണ്ട നടപ്പാക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ചാവക്കാട് പ്രദേശത്ത് അവിടെ ജനാധിപത്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരികയും അവിടെ നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തി അവരുടെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ നൗഷാദിനെ രാഷ്ട്രീയപരമായി നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ എസ് ഡി സർക്കാർ ആയുധമെടുത്ത് നൗഷാദിനെ വെടിവെക്കുന്ന സാഹചര്യമുണ്ടായത് സഹായ സഹകരണം ചെയ്യുന്നത് ഒരു വർഷം മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു മഹാരാജാസിൽ എസ് എഫ് ഐയുടെ നേതാവായ അഭിമന്യുവിനെ എസ് ഡി പി എങ്ങനെ വാവുകെട്ടി അവിടെ കുട്ടി എസ് ഡി പി കാരെ പിടിച്ചില്ല ഒന്നാം പ്രതിയെ പിടിച്ചില്ല കിട്ടാൻ വേണ്ടി പിടിച്ചെടുത്ത രണ്ടാം പ്രതിയെ പിടിച്ചില്ല ആ കേസിന്റെ ട്രയൽ ഉണ്ട് എറണാകുളം ജില്ലാ കോടതി നടക്കുകയാണ് തീർച്ചയായും വിചാരണ നടക്കുമ്പോൾ ആ പ്രതികളെല്ലാം രക്ഷപ്പെടാൻ സാഹചര്യമാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പും പോലീസും പ്രോസിക്യൂഷനും ഒരുക്കിക്കൊടുത്തത് എസ് ഡി പിക്ക് വേണ്ടി എല്ലാവരും സഹായ സഹകരണം ചെയ്തു കൊടുക്കുന്നത് സി പി എം ആണ് സംസ്ഥാന ഗവൺമെൻറ്റാണ് അതിൻ്റെ നായകനായ പിണറായി വിജയനാണ് വളരെ ട്രെയിനിങ് കിട്ടിയ ആളുകളാണ് കൊല്ലാൻ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ തന്നെ സമാനമായ രീതിയിൽ തന്നെ കണ്ണൂരിലെ കൊലപാതകം നടത്തി അത് എസ് ഡി പി ആണ് എല്ലാ കൊലപാതകത്തിലും ഒരേ സ്വഭാവമാണ് അപ്പോൾ കായിക പരിശീലനം നടത്തി മൃഗങ്ങളെ ജീവനുള്ള മൃഗങ്ങളെ വെട്ടിപ്പഠിച്ചു പരിശീലനം നടത്തിയാണ് സംസ്ഥാനത്ത് എസ് ഡി പി ഐ പ്രവർത്തനം കഴിഞ്ഞ നാല് കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് 4 ചെറുപ്പക്കാരെയാണ് ഇന്ത്യൻ നാഷണൽ ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ 4 കേസിലും ഈ ആദ്യത്തെ 3 കേസിലും വെങ്കടേശിനെ പിടിക്കാൻ കഴിയാത്ത ഈ പിണറായി ഗവൺമെൻറ് നൗഷാദിനെ കൊലയാളിയെ പിടിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല അങ്ങനെ സംഭവിച്ചാൽ പുള്ളിക്കാരി പിന്നെ ആയ ചെയർപേഴ്സൺ ചേട്ടാ ഇവിടെ പോയി കൂടാ ചേട്ടാ കൂടാ.